Hi friends, Lissyu Tailoring class in the Pudiri video like a laurkum sagadam. In the Yaman Rikinada, Sari blouse in the cutting and stitching, a laurkum and slagan the ridile, cancha the ranana. Cherry size muddle, valia size varilla, blouse in the aura, lavilumerna, la with yasum, yamparnidirinda, adagunda the navy video, numuranite, carnigan, ningalke, the tarakarkumula blouse, easy at the thaichoed comitum. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മീറ്റർ തുണി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ ഒരു 34 സൈസിന്റെ ബ്ലൗസിന്റെ ആണ് കൊളം എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ആദ്യം തന്നെ നമുക്ക് കൈ വെട്ടി എടുക്കണം ഈ കൈനെ ആദ്യമായിട്ട് ഈ തുണി തെരുവശം നോക്കിയിട്ട് നാലായിട്ട് ഇങ്ങനെ മടക്കി ഇടണം തുണി ആദ്യം തന്നെ ഈ ബ്ലൗസ് വെട്ടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈ വെട്ടിയെടുത്തിട്ട് വേണം ഫ്രണ്ടും ബാക്കും വെട്ടാനായിട്ട് അത് ആദ്യം ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൈ വെട്ടിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ട് ഒരു 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ അടിയിൽ മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗമാണത് അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കയ്യിറക്കം കയ്യിറക്കം വരുന്നത് 5 ഇഞ്ചാണ് അപ്പോൾ ആ 5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 5 ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുക നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടി എപ്പോഴും നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കാൻ നോക്കണം അപ്പോൾ 1/2 ഇഞ്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ 5.5 ഇഞ്ച് നമ്മൾ മൊത്തത്തിൽ 5.5 ഇഞ്ച് എടുത്തു കൈയിൻ്റെ വണ്ണം വരുന്നത് 10 ഇഞ്ചാണ് അപ്പോൾ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതായത് നാലായിട്ടാണല്ലോ നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ചിൻ്റെ പകുതി മാർക്ക് ചെയ്തു ഇനി അവിടെ നമ്മുടെ കൈ കുഴിക്ക് കൈ നേരെ വരച്ചിട്ട് ഒരു 2 ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ചെരിച്ച് നേരെ വരയ്ക്കാം അപ്പോൾ നമുക്ക് കൈയിൻ്റെ ഷേപ്പ് കിട്ടും അതിൽ നിന്ന് നമ്മുടെ കൈക്കുഴി വരുന്നത് ഇപ്പോൾ ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 7 ഇഞ്ചാണ് ഇതിൻ്റെ കൈക്കുഴി വരുന്നത് അപ്പോൾ ഈ കൈക്കുഴിയിൽ നിന്ന് കൈവണ്ണത്തിലേക്ക് നമുക്ക് നേരെ വരയ്ക്കാം ഓക്കെ ഇനി അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം അത് എപ്പോഴും നമ്മൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ തയ്യൽ തുമ്പിന് നമുക്ക് അടിച്ചിടാനുള്ള ഭാഗമാണത് അപ്പോൾ 1.5 ഇഞ്ച് ഞാൻ എല്ലാത്തിലും കൂട്ടിയെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൂട്ടിയെടുത്താൽ നല്ലതാണ് നമുക്ക് ഇനി നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കൈയിൻ്റെ ഇത് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തു നമുക്ക് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം ഇനി ഈ കൈക്കുഴിയുടെ ഭാഗമൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാം നമ്മളിവിടെ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതങ്ങനെ തന്നെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യണം കൈക്കുഴിക്ക് ഇവിടുത്തെ സൈഡിൽ പൊള്ളപ്പില്ലാതിരിക്കാനാണ് നമ്മൾ ഫ്രണ്ട് മാത്രമാണ് ഈ കട്ട് ചെയ്യണത് അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അവിടെ നമുക്കിത് ഫ്രണ്ടാണെന്നറിയാൻ വേണ്ടിയിട്ട് മറിക്കുക അപ്പോൾ ഇതേ 2 പീസ് നമ്മുടെ കൈ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇനി അതേ തുണി ഇങ്ങനെ 2 ആയിട്ട് ഇങ്ങനെ മടക്കിയിടുക നമ്മൾ കൈ വെട്ടിയത് 4 ആയിട്ട് മടക്കിയിട്ടിട്ടാണ് കൈ വെട്ടിയത് ഇനി ബാക്ക് ഫ്രണ്ട് അത് ബ്ലൗസിൻ്റെ എപ്പോഴും വേറെ തനിയെ വെട്ടണം അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ 2 ആയിട്ട് മടക്കിയിട്ടിട്ട് ആദ്യം ബാക്ക് വെട്ടിയെടുക്കണം ആദ്യം 2 ആയിട്ട് മടക്കിയിടുക എന്നിട്ട് അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുക ഒരു 1.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ മാർക്ക് ചെയ്തതിൽ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഇറക്കം എടുക്കണം അപ്പോൾ ബ്ലൗസിൻ്റെ ഇറക്കം ഓരോരുത്തർക്ക് വരുന്നത് ഇപ്പോൾ 34 സൈസിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ ഇറക്കം വരുന്നത് 12.5 ഇഞ്ചാണ് അപ്പോൾ ഞാനതിന് 1/2 ഇഞ്ച് ഞാൻ കൂട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ ഇറക്കം എത്രയാണോ എടുക്കണേ അതിൻ്റെ അതിനോട് കൂടി ഒരു 1/2 ഇഞ്ച് എപ്പോഴും കൂട്ടിയെടുക്കുക അതിപ്പോൾ ഏത് സൈസായാലും അങ്ങനെ തന്നെ 14 ഇഞ്ചാണ് ഇറക്കം വരുന്നതെന്നുണ്ടെങ്കിൽ 14.5 എടുക്കുക 15 ആണ് ഇറക്കം വരുന്നതെന്നുണ്ടെങ്കിൽ 15.5 എടുക്കുക അങ്ങനെ 1/2 ഇഞ്ച് നമ്മൾ എടുക്കണ ഇറക്കത്തിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മളെപ്പോഴും കൂട്ടിയെടുക്കണം അപ്പോൾ ഈ ബ്ലൗസിന് 12.5 ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഞാനൊരു 13 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ വരയ്ക്കാം ഷോൾഡർ ഇപ്പോൾ 12 ആണ് ഷോൾഡർ വരുന്നത്
ഞാൻ 6 ഇഞ്ച് എന്നുള്ളതിന് 1 ഇഞ്ച് കുറച്ചിട്ട് 5.5 ഇഞ്ചില് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 12 ഇഞ്ചാണ് ഷോൾഡർ വരണേന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് 1 ഇഞ്ച് കുറയ്ക്കാം. 13 ഇഞ്ചാണ് ഷോൾഡർ വരണേന്നുണ്ടെങ്കിൽ 12 ഇഞ്ച് എടുത്താൽ മതി. അങ്ങനെയാണ് ബ്ലൗസിന് നമ്മളെപ്പോഴും 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഷോൾഡറിന്റെ അളവ് എടുക്കുക. 12 ഇഞ്ചാണ് ഇതിന്റെ ഷോൾഡർ. അപ്പൊ ഞാൻ 11 ഇഞ്ചില് മാർക്ക് ചെയ്തിട്ടുണ്ട്. 5.5 ഇഞ്ച് 11 ഇഞ്ചിന്റെ പകുതി 5.5 ഇഞ്ചില് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ കഴുത്തകലം വരുന്നത് 2.5 ഇഞ്ചാണ്. അത് വലിയ ഇപ്പൊ ഏത് സൈസായാലും അങ്ങനെ തന്നെ. അതായത് 7 ഇഞ്ചാണ് ഷോൾഡർ വരണേന്നുണ്ടെങ്കിൽ നമ്മൾ 12 ഇഞ്ചിലെടുക്കും. അതായത് അതിന്റെ 1 ഇഞ്ച് കുറച്ചിട്ട് ആ അളവ് എടുക്കാം. ഇനി കഴുത്തകലത്തിൽ നിന്ന് നമ്മൾ കഴുത്തിന്റെ ഇറക്കം എടുക്കണം. കഴുത്തിന്റെ ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ 6.5 ഇഞ്ച് ഇവിടെ കൈ ഇവിടെ ഷോൾഡറിന്റെ അവിടെ 6 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു 6 ഇഞ്ച് താഴേക്ക് ഞാൻ 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഷേപ്പാക്കി വരയ്ക്കാം. ഇനി കൈക്കുഴിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഇതിന്റെ വണ്ണം എടുക്കണം. അപ്പൊ അത് 34 സൈസിന്റെ. അപ്പൊ 34 സൈസ് നമ്മൾ എടുത്ത വണ്ണം വരികയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിയെടുക്കണം. അതാണ് ബ്ലൗസിന്റെ കണക്ക്. കറക്റ്റ് കണക്ക് അതാണ് 4 ഇഞ്ച്. അപ്പൊ 34 ഇഞ്ചാണ് നമ്മുടെ വണ്ണത്തിന്റെ ചെസ്റ്റ് വിഡ്ത് കിട്ടണേന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പൊ 34 ന്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ 38 ഇഞ്ചാവും. അപ്പൊ ഈ 38 ഇഞ്ചിന്റെ പകുതിയുടെ പകുതി, അതായത് 38 ഇഞ്ചിന്റെ പകുതി 19 ഇഞ്ചിന്റെ പകുതി 9.5. ആ 9.5 വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ. അപ്പോ ബ്ലൗസിന്റെ വണ്ണത്തിന്റെ കൂടെ ഇപ്പൊ 40 സൈസാണെന്നുണ്ടെങ്കിൽ 44 ഇഞ്ച് എടുത്തിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ. എല്ലാം 32 ആണെന്നുണ്ടെങ്കിൽ 33 34 35 36 പകുതിയുടെ പകുതി വേണം നമ്മളിവിടെ എടുത്ത് വരയ്ക്കാൻ. അപ്പോ ഇതാണ് 9.5. അങ്ങനെയാണ് നമുക്കിവിടെ 9.5 സൈസ് കിട്ടിയത്. ഇനി നമ്മൾ അതിൽ നിന്ന് ഇതിന്റെ അടിവണ്ണം വരുന്നത് 27 അതിന്റെ പകുതിയുടെ പകുതി. അടി വണ്ണത്തിന്റെ കൂടെ 1 ഇഞ്ചൊക്കെ കൂട്ടുള്ളൂ. അപ്പോ 27 എന്നുള്ളത് 28, അതിന് തന്നെ 7 ഇഞ്ചിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കിട്ടി. ഇനി നമ്മൾ കൈക്കുഴിയുടെ അളവാണ് നോക്കണേ. അപ്പൊ ഇത് 34 സൈസ് ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ കൈക്കുഴി അധികം വരില്ല. അപ്പോ ഒരു 7 ഇഞ്ചാണ് നമ്മള് കൈ വരച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ഇഞ്ച് കൈക്കുഴി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു 4.5 ഇഞ്ചില് വരച്ചിട്ട് അവിടെ നിന്ന് ഒരു 1 ഇഞ്ചില് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതൊന്ന് അളന്ന് നോക്കാം, അത് 7 ഇഞ്ച് ഉണ്ടോ ഒന്ന് അളന്ന് നോക്കാം. അപ്പൊ 7.5 ഇഞ്ച് വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു 1.5 ഇഞ്ച് നമ്മള് കൈക്കുഴി ഷോൾഡറിന്റെ അവിടെ പിടിക്കുമല്ലോ, അതും കൂടി കൂട്ടിയിട്ട് ഇപ്പതേ കറക്റ്റ് 7.5 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരി തന്നെ വലിയ ബ്ലൗസ് ആണെങ്കിൽ ഇവിടെ ചെസ്റ്റ് ഇതിന്റെ വണ്ണം കൂടും. അപ്പോ ഇപ്പൊ 40 സൈസാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കൈക്കുഴി വരെ 8 ഇഞ്ചായിരിക്കും. 8 ഇഞ്ച് 9 ഇഞ്ച് അങ്ങനെ കൈക്കുഴിയുടെ അളവ് കൂടും. ആ കൂടും തോറും നമ്മൾ ഒന്നില്ലെങ്കിൽ ഇറക്കണം. അതുമാതിരി തന്നെ ഷോൾഡറും വണ്ണം ഒക്കെ കൂടും. ആ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇതേമാതിരി നോക്കണം എത്രയാണ് കൈക്കുഴി വരണേന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വെച്ച് നോക്കി കറക്റ്റ് ആക്കിയിട്ട് വേണം കൂടാൻ കൂട്ടണം, കുറയ്ക്കാന്ന് വെച്ചാൽ കുറയ്ക്കണം. അങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ അളവിനും വെച്ച് വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ഇഞ്ച് കൂടുതലിടുക. നമ്മൾ കൈക്ക് എടുത്ത മാതിരി തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക. അത് നമ്മൾ കൂടുതൽ തയ്യൽ തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 1.5 ഇഞ്ച് നമ്മൾ കൂടുതലെടുക്കണത്. അതെപ്പോഴും എല്ലാത്തിലും എടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ കൈ കഴുത്തിന്റെ ഭാഗം എല്ലാവരുടെയും ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ പോണു എന്ന് പറയാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ കഴുത്തിന്റെ ഭാഗത്ത് ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ചില് നമ്മൾ ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരയ്ക്കുകയാണെങ്കിൽ, അതിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കഴുത്തിന്റെ അവിടുത്തെയുള്ള ഇങ്ങനെ ഒരു പിടുത്തം കിട്ടും. അത് അങ്ങനെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബ്ലൗസിന്റെയും ഒരു പിടുത്തം ഉണ്ടാവും, ഇങ്ങനെ പൂവില്ല.
അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ബാക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ അതന്നെ നമ്മൾ എടുത്തിട്ട് ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്. നമ്മുടെ കൈക്കുഴി, ഷോൾഡർ ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് അതന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കാം. ആദ്യം ഒന്ന് മാറ്റങ്ങൾ വരേണ്ടതാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ. ഓക്കെ, ഇനി ഇപ്പോൾ ഈ കൈക്കുഴിയുടെ നമ്മൾ ഫ്രണ്ടിനെ ഒരു അര ഇഞ്ച് ഇങ്ങനെ നമ്മളൊന്ന് കുഴിച്ചെടുക്കണം. കുഴിച്ച് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കുഴിച്ചു കെട്ടാം. ഈ കുഴിച്ചു കെട്ടുമ്പോൾ ഇവിടെയാണ് ശരിക്കും നമ്മുടെ അളവ് വരുന്നത്. അതിൻ്റെ ഇന്ന് ഇത്തിരി ഒരു കാലിഞ്ചിന് ഉള്ളിലോട്ടായിരിക്കണം എപ്പോഴും ഈ കുഴിച്ചു കെട്ടുമ്പോൾ നിൽക്കേണ്ടത്. ഈ ഈ കഴുത്തിൻ്റെ ഭാഗം എന്ന് പറയുന്ന കഴുത്തകലത്തിൻ്റെ അതുമാതിരി തന്നെ ഇത് ഫ്രണ്ട് കഴുത്ത് ഇത്തിരി ഉള്ളിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഈ സാധനം ഉള്ളിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ അവിടെ ഒരു പിടുത്തം കിട്ടുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ബാക്കിൽ ചെയ്ത മാതിരി തന്നെ ഈ ഫ്രണ്ട് കഴുത്തിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചു വരയ്ക്കാം. ഓക്കെ, അപ്പം ആ കഴുത്തിൻ്റെ പിടുത്തം ഉണ്ടാവും. ഇനി ഇതിൻ്റെ ടെക് പോയിന്റ്, ഇതിപ്പോൾ 34 സൈസ് ആയ കാരണം 8 ഇഞ്ചാണ് ടെക് പോയിന്റ് വരുന്നത്. അപ്പോൾ 8 ഇഞ്ചിൽ നമ്മൾ 8.5 ഇഞ്ച്, ഒരു അര ഇഞ്ച് ഇവിടുത്തെ തയ്യൽത്തുമ്പ് അടക്കം 1.5 ഇഞ്ച് നമ്മൾ കൂടുതലെടുത്തു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 3 ഇഞ്ച് ടെക് സൈസ് വരുന്നുണ്ട്. ഇനി ഈ സൈസിൻ്റെ അകലം 3.5 ഇഞ്ച്. ഇത് ഇത്തിരി ഇതിനേക്കാൾ ഒരു പൊടിക്ക് സൈസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച്, 3 3/4 ഇഞ്ച്, 4 ഇഞ്ച് എന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൂടും. അത് നമ്മളുടെ അളവ് ബ്ലൗസിന്റെ നോക്കിയിട്ട് തയ്ക്കുക. ഇനി അതേമാതിരി തന്നെ ഇവിടുത്തെ അളവുകളും വ്യത്യാസം വരും. ഓരോ ടച്ച് പോയിന്റിന്റെ അളവനുസരിച്ചിട്ട് 34 ആണെന്നുണ്ടെങ്കിൽ 3 3, 40 സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് വരെ വരും. 4 ഇഞ്ച്, 42 സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച്, 4 1/2 ഇഞ്ച്, അങ്ങനെ ഓരോ സൈസിനനുസരിച്ച് വരും കപ്പിൻ്റെ സൈസ്. ഇത് 34 സൈസിൻ്റെയാണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഇപ്പോൾ 3 ഇഞ്ചാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇനി അതിൽ നമുക്കൊരു 1/2 ഇഞ്ച് ഇവിടെ തയ്ക്കുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുത്തു. അപ്പോൾ എന്നിട്ടത് നേരെ വരയ്ക്കാം. അപ്പോൾ ഈ ടക്ക് പോയിന്റ് കിട്ടി, ടക്കിന്റെ അകലം കിട്ടി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിപ്പോ ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 എടുത്തിട്ടുണ്ട്. ഇനി 40 സൈസ് ആണെന്നുണ്ടെങ്കിൽ, 32 സൈസ് ആണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് വന്നാൽ മതി. 34 സൈസ് ആണെന്നുണ്ടെങ്കിൽ 1/4 സൈസ് വരും. പിന്നെ 40 സൈസ് ആണെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വരും. 42 സൈസ് ആണെന്നുണ്ടെങ്കിൽ 1 3/4, അങ്ങനെ ഒരു ഒരു 1/4 വീതം ഓരോ സൈസിനും അളവ് കൂടും. ഇങ്ങനെ നമുക്ക് ഈ രണ്ട് ഭാഗത്തും 1/4 എടുത്ത് നമുക്കൊന്ന് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ടെക്ക് കിട്ടി. ഇനി ഇതേ 1/4 നമുക്ക് ഇവിടെ ചുറ്റും. ഇവിടുത്തെ ടക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ നേരെ ആയിരിക്കണം. ഇനി ഈ വരച്ചു നമ്മളൊരു 1/2 ഇഞ്ച് കയറ്റി 1/2 ഇഞ്ച് കയറ്റി വരയ്ക്കണം. ഇവിടെ ഒരു 1/4 ഇഞ്ച്
നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ വർക്കിൽ കഴിഞ്ഞിട്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്യാം. അവിടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ താഴത്തെ പട്ടയ്ക്ക് നമുക്ക് ഒരു ഏകദേശം വെച്ചിട്ട് നമുക്ക് എടുക്കാം. തയ്ച്ചു കഴിഞ്ഞിട്ട് തയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഷേപ്പിൽ അതേ ഷേപ്പിൽ വെട്ടിയെടുത്തു. ഇത് പട്ടയ്ക്ക് ഈ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ വെട്ടിയിട്ട ഭാഗം ഒരു പട്ടയ്ക്ക് വെട്ടി വയ്ക്കാം. ഇവിടെ നിന്നൊരു പട്ടയ്ക്ക് വെട്ടിയെടുക്കാം. നീ കൈ വെട്ടിയതിൻ്റെ ഈ ക്രോസ് കിടന്ന ഭാഗം അതുപോലെ തന്നെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമുക്ക് ക്രോസായിട്ട് വെട്ടിയെടുക്കാം കഴുത്തിന് ക്രോസ് തയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ക്രോസ് കെട്ടി വെച്ചിട്ടുള്ള പീസ് എടുത്തിട്ട് ക്രോസായിട്ട് കട്ട് ചെയ്ത് അതേം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അടിക്കാം. അതേമാതിരി തന്നെ അടുത്ത പീസ് എടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അങ്ങനെ ഈ പീസ് മുഴുവനും അടിച്ചെടുക്കാം. അതേ ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് നീളത്തിൽ ക്രോസ് പീസ് മുഴുവൻ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. അതുമാതിരി തന്നെ ഇപ്പോൾ ഒരു പട്ടയുടെ പീസ് നമുക്ക് കുക്ക് വയ്ക്കുന്ന പട്ടയുടെയാണ്, അതൊരടി മടക്കി അടിച്ച് മാറ്റി വയ്ക്കാം. ഇനി കുക്ക് ഹോള് തിന്നണ പട്ടയാണിത്. അതും നമുക്ക് ഇത്തിരി വലുപ്പത്തിൽ 2 ഇഞ്ചിൽ എടുത്തിട്ട് അതും ഒന്ന് മടക്കരിച്ച് മാറ്റി വയ്ക്കാം. അപ്പൊ ആദ്യം നമ്മള് ബാക്ക് വരച്ച് വെച്ചിട്ടുള്ളത് എടുത്ത് അതുമാതിരി തന്നെ ഇവിടെ മടക്കാം. നമ്മൾ ഈ വെട്ടിട്ട ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ട് എടുത്തിട്ട് ഇതേപോലെ അടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം പണി കഴിയും. ഇപ്പം പതിച്ചടിച്ച് നമ്മൾ അടിക്കണ മാതിരി തന്നെ വരും. ഇത് ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗമാണ്, അത് ഞാനിപ്പോ അതില് അടിച്ചിടുന്നുണ്ട്. ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അടി അഴിച്ചു കളഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ ബാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഫ്രണ്ട് എടുക്കാം. ഫ്രണ്ട് എടുത്തിട്ട് ഇതേ ഇതുകള് അപ്പുറത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ അവിടെ ഒരു പോയിന്റ് സൂചി എടുത്തിട്ട്
നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ ടക്ക് ഇതേ ഇതിൽ തന്നെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചെടുക്കാം. ഈ തുമ്പത്ത് മാത്രം തുമ്പത്തൊരു കെട്ടിട്ട് കൊടുക്കണം. അമ്മമാരി ഈ ടക്ക് ഒരു കാലിഞ്ചിൽ ഈ ടക്ക് പിടിക്കാം. അതുപോലെ ഇവിടുത്തെ ടക്ക് കപ്പ് ഇങ്ങനെ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇതും അടിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാ ടക്കുകളും നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിപ്പട്ട എടുത്തു അതേ പട്ട ഇതിൻ്റെ മേലെ വെച്ചു. ശരിക്കും മൂന്ന് കഷ്ണം ഇത് വേണം. നമുക്കൊരു കഷ്ണം കൂടിയും വെട്ടിയെടുക്കാം. അതേ മൂന്ന് പീസ്, ഒരു സൈഡിൽ മൂന്ന് പീസ്, ഈ സൈഡിൽ മൂന്ന് പീസ്. നമ്മളത് വെട്ടിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മൂന്നെണ്ണത്തിൻ്റെയും ഒരു ഭാഗത്തുള്ള അതില് ഒരു സൈഡിൽ ഒരു സൈഡ് മറിച്ചിട്ടിട്ട് അങ്ങനെ പതിച്ചടിക്കാം. അങ്ങനെ രണ്ട് ഇതും പതിച്ചടിച്ചിട്ട് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മറിഞ്ഞു കിട്ടും. അപ്പോൾ അതും കൂടി രണ്ടാമത്തെയും കൂടി നമുക്ക് അടിക്കാം. രണ്ടും ഒരുമിച്ച് പിടിക്കാം. ഒരുമിച്ച് പിടിച്ചിട്ട് ഞാനിത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് വെട്ടുന്നത്. നമ്മുടെ അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് വെട്ടണേ. ഇത് മുന്നേ വെട്ടി വെക്കാന്നുണ്ടെങ്കിൽ നാലിഞ്ച് നമ്മളെടുത്തിട്ട് അരഞ്ച് തയ്യൽത്തുമ്പ് പോകുമല്ലോ. അപ്പോൾ മൂന്നിഞ്ചാണ് നമ്മുടെ നമുക്ക് ആവശ്യം. അപ്പോൾ ആ മൂന്നിഞ്ചിൽ വരച്ചിട്ട് ഞാനിപ്പോൾ ഇത് വെട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റാവും. ഇത് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് വെട്ടിക്കളയണത്. എനിക്ക് അങ്ങനെ ശീലായിപ്പോയി അതുകൊണ്ടാണ്. അപ്പം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ആ അടിച്ച് വെച്ചിട്ടുള്ള മുകളിലത്തെ പീസ് ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് വെച്ച് കൊടുക്കാം. രണ്ടിനും ഒരേ പീസ് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം. അങ്ങനെ വെച്ചിട്ട് ഒരു അരയിഞ്ചിൽ വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി. രണ്ടു ഭാഗത്തും അതേമാതിരി തന്നെ വെച്ചടിക്കാം. അത് രണ്ട് സൈഡും ഒരേമാതിരി ഒരേ ലെവലല്ലേ എന്ന് നമ്മൾ രണ്ടു ഭാഗം ഒന്ന് ഒരുമിച്ച് ഒന്ന് വെച്ച് നോക്കി കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം. അതേ ഒരേ അളവിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് കുക്ക് വയ്ക്കണ പട്ട വയ്ക്കാം. അതിന് നമ്മൾ ഒരു ചെറിയ കഷ്ണം പട്ടയുടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് അടിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചതാണ് ഫ്രണ്ട് മുന്നിൽ. അത് എടുത്തിട്ട് അങ്ങനെ വെച്ച് ഞാൻ അടിക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. സൈഡിൽ ഇത് ഉള്ളിലേക്ക് മറിക്കാനാണ്. അപ്പം നല്ല സൈഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് അടിക്കണത്.
അടിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് പതിച്ചടിച്ച് ഇട്ട് വേണം അങ്ങോട്ട് ഉള്ളിലേക്ക് മറയ്ക്കാനായിട്ട്. അതടിച്ച് കഴിഞ്ഞാൽ അതവിടെ സെറ്റായി. അതേമാതിരി തന്നെ ഇനിയൊരു പട്ട നമ്മൾ 2 ഇഞ്ചിൽ മടക്കി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് ഞാനിപ്പോൾ അടിക്കണത്. ഇത് അപ്പം ഇതേമാതിരി തന്നെ അടിക്കാന്ന് വെച്ചാൽ ഹോള് തുന്നേണ്ട ആവശ്യമില്ല, നമുക്ക് തയ്ച്ച് തന്നെ വെക്കാവുന്ന രീതിയിലാണ് ഇപ്പം ഞാൻ തയ്ച്ചു കൊടുക്കാറ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ അടിക്കണമാതിരി തന്നെ നോക്കി അടിച്ചാൽ മതി. ഇവിടെ ഹോളില്ലാണ്ടിരിക്കാനാണ് ഈ അടിപ്പ് ഞാൻ അവിടെ കൊടുക്കണത്. എല്ലാവരും ഇതേമാതിരി തന്നെ അടിക്കാം. ബ്ലൗസ് നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ അടിക്കാൻ നോക്കാം. ഇനി നമുക്ക് ആ ഹോള് വരുന്ന ഭാഗത്ത് 5 ഇത് അല്ലെ കുക്ക് ഹോളിൻ്റെ ഭാഗത്ത് ഒരു ചെറുതായിട്ട് എനിക്ക് ഇതുള്ള കാരണം ഞാൻ അങ്ങനെ തയ്ക്കണം. നമ്മൾ മാർക്ക് ചെയ്തിട്ട് 5 കുക്കിൻ്റെ ഹോള് മാർക്ക് ചെയ്തിട്ട് വേണം തയ്ക്കാനായിട്ട്. ഉണ്ട് അപ്പോൾ അത് മുഴുവനും ഇതേ തയ്ച്ചു. അത് കഴിഞ്ഞ് നമ്മളത് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു പട്ട പുറത്തേക്കും ഒരു പട്ട ഉള്ളിലേക്കുമാണ് നമ്മൾ അടിക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഒരുമിച്ച് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളിലേക്ക് അടിച്ച പട്ടയുടെ ഒരു ചെറിയൊരു വ്യത്യാസം വരും. അത് നമ്മൾ കറക്റ്റായിട്ട് അത് വെച്ച് വെട്ടി കൊടുക്കണം. റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ പണി കഴിഞ്ഞു. ഇനി ബാക്ക് എടുത്തിട്ട് ബാക്ക് നമ്മൾ ആദ്യമേ മടിക്കടിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഫ്രണ്ട് വെച്ചിട്ട് രണ്ടിൻ്റെയും കൂടി ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാം. രണ്ട് സൈഡിലും ഒരേ കെട്ടിട്ടിട്ട് അടിക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ട് എടുത്ത് വെച്ച് രണ്ട് ഷോൾഡർ ഇപ്പോൾ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് അടിക്കണം. കഴുത്തും നമ്മൾ ക്രോസ് കട്ട് ചെയ്തപ്പോൾ പീസ് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം വെച്ചിട്ട് നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം അത് നമ്മൾ ക്രോസ് ആയതുകൊണ്ട് വെട്ടി ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഈ റൗണ്ട് ഭാഗം കഴുത്തിൻ്റെ വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ വെച്ച് വെച്ച് ആ റൗണ്ടിൽ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ വെട്ടിയിരിക്കണം. അതേ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് വെച്ച് പതുക്കെ അടിച്ചു കൊടുക്കുക. അതേ റൗണ്ടിൽ തന്നെ നമ്മൾ അടിച്ചടിച്ച് ഇങ്ങോട്ട് വരണം. ഈ ക്രോസ് ആയതുകൊണ്ട് ക്രോസ് വെട്ടിയിരിക്കുന്നത് കൊണ്ട് അത് റൗണ്ടായിട്ട് ഇങ്ങനെ വളഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനാണ് അങ്ങനെ അടിച്ചിരിക്കുന്നത്. ഇനി നമ്മളത് വെച്ച് ഫുള്ളായിട്ട് അടിച്ചിട്ട് വരാം. അതടിച്ചു കഴിഞ്ഞാൽ അത് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ റൗണ്ടായിട്ട് കഴുത്തിൻ്റെ ഭാഗങ്ങൾ വരുന്നിടത്തൊക്കെ ഒന്ന് ഒരു ചെറിയ കട്ടർ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ സ്റ്റിച്ചിന്മേ പെടാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഒന്ന് വെട്ടിട്ട് വെട്ടിട്ട് കൊടുത്ത് വരികയാണെങ്കിൽ ആ ഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് അപ്പുറത്തേക്ക് മറിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ മറിഞ്ഞ് കിട്ടില്ല. അപ്പം അത് ചെയ്യാം. നമുക്കത് ഒന്ന് മടക്കി പിടിച്ചിട്ട് അടിച്ചാൽ അതിൻ്റെ മേലെ കൂടെ തന്നെ അടിച്ചാൽ മതി. അത് ഉള്ളിലേക്ക് മറിഞ്ഞ് പോകണം, നമ്മൾ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്ക്കുന്നതാണല്ലോ. അപ്പം അത് വെറുതെ ഉള്ളിലേക്കൊന്ന് മടക്കി പിടിച്ചിട്ട് മടക്കി പിടിക്കുമ്പോൾ ഉള്ളിലത്തെ
നമ്മൾ തയ്ച്ച തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗം ഇത് ഈ നമ്മൾ ഈ തയ്ക്കുന്ന ഉള്ളിലെ പീസിൽ വരണം. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ പിടിച്ചിട്ട് അങ്ങനെ ഞാൻ അടിക്കണ മാതിരി തന്നെ നോക്കിയിട്ട് അതേമാതിരി റൗണ്ടിൽ തന്നെ അടിച്ച് വരണം. അത് പതിച്ചടിക്കണ മാതിരി നമ്മൾ അടിച്ച പീസുമ്പ് വേണം അടിപെടാനായിട്ട്, ഫ്രണ്ടിലേക്ക് വരാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതേ ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഉള്ളിൽ നമ്മൾ ഈ ക്രോസ് പീസിൻ്റെ കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് മടക്കി ഹെമ്മിങ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഫുള്ളായിട്ട് കട്ട് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് കൈയിൻ്റെ ഭാഗം, അപ്പോൾ കൈ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന കൈ എടുത്തിട്ട് ആദ്യം തന്നെ ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗം മടക്കി അടിക്കണം. ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് കാലിഞ്ചിലും മടക്കി അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരിഞ്ച് മുകളിലേക്ക് നമ്മൾ മടക്കി അടിക്കുക. നമ്മൾ അതിന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എത്ര 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. 1.5 ഇഞ്ച് നമ്മൾ കാലിഞ്ച് ആദ്യം മടക്കി അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗമാണ് ഇത്. ആ ഭാഗവും നമ്മൾ അതേമാതിരി തന്നെ ഒന്ന് അടിച്ച് ഇടുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനതിൻ്റെ മേലൊരടി കൊടുക്കണുണ്ട്. ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അഴിച്ചു കളയാവുന്നതാണ്. ഇപ്പം വലിയ കണിയിലിട്ടിട്ട് തയ്ക്കുക. അപ്പോൾ വേഗം അഴിച്ചു കളയാൻ പറ്റും. അപ്പം ഇതേ രണ്ട് കൈയും അടിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ നമ്മൾ തയ്ച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫ്രണ്ട് എടുത്തിട്ട് ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ കൈയുടെ അതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ കൈക്കുഴി ഫ്രണ്ടിലേക്ക് വെട്ടിയിരിക്കുന്ന ഭാഗം നോക്കിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കാൻ. അതായത് ഫ്രണ്ടും ബാക്കിലേക്കും തയ്ക്കുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേണം തയ്ച്ചു തുടങ്ങാനായിട്ട്. നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ടും അത് കഴിഞ്ഞിട്ട് അപ്രഭാവം മറച്ചിട്ട് വേണം അവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ക്കാനായിട്ട്. ഞാൻ തയ്ക്കണ മാതിരി തന്നെ തയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഒരു സൈഡിൽ നിന്നേ തയ്ച്ചിട്ട് വന്നാൽ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവരും തയ്ക്കുക. അതിന് ഞാൻ 2 അടി കൊടുക്കുന്നുണ്ട്. ഒരു വർക്കിന് വേണ്ടിയിട്ട് 2 അടി കൊടുക്കാം. പിന്നെ ഓവർലോക്ക് ഉണ്ടെങ്കിൽ ഓവർലോക്ക് കൊടുക്കുക. അപ്പം അങ്ങനെ തയ്യൽ പഠിക്കുന്നവർക്കൊന്നും ഓവർലോക്ക് ഉണ്ടാവില്ല. ഞാൻ അവിടെ തയ്ച്ച് കൊടുക്കുന്ന ഒരു ബ്ലൗസാണിത്. അതുകൊണ്ടാണ് ഞാൻ ഓവർലോക്ക് ചെയ്യണത്. അപ്പം അങ്ങനെ 2 കൈയും അതേമാതിരി തന്നെ വെച്ചടിക്കുക. നമ്മൾ ആ ഫ്രണ്ട് കൈക്കുഴി മാത്രം ഫ്രണ്ടിലേക്ക് വരുന്നോന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെച്ച് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേ 2-ാമത്തെ കൈയും ഇങ്ങനെ അടിക്കുകയാണ്. വീഡിയോ 2 പ്രാവശ്യം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ബ്ലൗസ് തയ്ക്കാൻ പറ്റും. എല്ലാ തയ്ക്കണതും ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വല്ല സംശയം വരാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ 2 പ്രാവശ്യം ഒന്ന് റിമൈൻഡ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ വണ്ണം നമുക്ക് നോക്കാം. അത് 28 ഇഞ്ചാണ്. അതിലപ്പോൾ 7 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ 4 സൈഡും മാർക്ക് ചെയ്യാം.
back room, front room, angel pidisette, Namka, correct pidisette, and so to come. Adikanathanere chest to another key, Adikanam loader you wet written and down. All will keep correct, Adisitvera, Kaikuri, Dada, Cartel in Okanam, Nate, Kailki, Kaidavanam. Anjinjana Patinjana, I in the Pagadi, a pangmata kit on the Taikana Padinda Anjinjilu is a marki the tip Anjinjiliki Adika Namathail Tumba code of the letter and the lapa in a random moonadio code of the letter Adichatodka Ade and Villaner and Munadi Adichatodka on the render side illum. Let it add canning number blows in there. Panicano with a muddy attend to say to Mother Marina at Chedka. Upon number blouse, they change it under upon the candy video, Bogar Pradama angle, like Chianum, Shire Chianum, comedy Chianum, marker the apart the video, Kananare. Okay, bye.